ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. സുരനാണെങ്കിൽ ആകെ പരിഭ്രമത്തോടെ ഹൂന്റെ അടുത്തേക്ക് ചെല്ലാണ്. കെങ്ങിന്റെ വിവരങ്ങളൊക്കെ പറ്റിയൊക്കെ ഇവള് ചോദിക്കാണ്. ഹൂൻ പറയുന്നു, കെങ് എയർപോർട്ടിലെത്തി എന്ന് പറഞ്ഞെനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. മാത്രമല്ല അവിടെ വെച്ചുള്ള കുറെ ഫോട്ടോസും എനിക്ക് അയച്ചായിരുന്നു. അപ്പൊ സുറിയോൺ താൻ അറിഞ്ഞ എല്ലാ സത്യങ്ങളും ഹൂനെ അറിയിക്കാണ്. അതായത് കെങ് തൻ്റെ സ്വന്തം മകളാണ്. എനിക്ക് ശരിക്കും ഏറിട്ട കുട്ടികളായിരുന്നു, പക്ഷേ പ്രസവിത്ത് തന്നെ ഒരു കുട്ടി മരിച്ചു എന്നായിരുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് ഡാൻറ്റയുടെ കള്ളക്കളികളായിരുന്നു. എൻ്റെ രണ്ട് മക്കളെയും എന്നിൽ നിന്ന് വേർപെടുത്തിയത് ഡാൻറ്റയാണ്. എന്നെയും കെങ്ങിനെയും പിരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പൊ ഹൂൻ മനസ്സിലാക്കുന്നു തൻ്റെ സ്വന്തം സഹോദരിയല്ല കെങ് എന്നുള്ള ആ ഒരു വാർത്ത. അപ്പൊ ഹൂൻ ചോദിക്കുന്നുണ്ട്, എന്നാലും എന്തിനു വേണ്ടിയായിരിക്കും അച്ഛൻ അവളെ എബ്രോഡിലേക്ക് അയച്ചത്? സുരനാണെങ്കിൽ ഹൂന്റെ ഫോൺ വാങ്ങിച്ച് കെങ് അയച്ചു എന്ന് പറയപ്പെടുന്ന ആ ഫോട്ടോകൾ നിരീക്ഷിക്കുമ്പം അവൾക്ക് മനസ്സിലാവുന്നു ഇതൊക്കെ എഡിറ്റഡ് ഫോട്ടോസ് ആണ്, ഇതൊക്കെ ആരോ ഫോട്ടോഷോപ്പ് ചെയ്തതാണ്. അങ്ങനെ സുരനാണെങ്കിൽ ആരെയൊക്കെയോ വിളിച്ചു നോക്കുമ്പം അവൾക്ക് മനസ്സിലാവുന്നു കെങ് ഈ ഒരു കൊറിയ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല, ഡാൻറ്റി അവളെ കൊറിയയിൽ തന്നെ മറ്റെങ്ങോ ഒളിപ്പിച്ചിരിക്കുകയാണ്. സുരനാകെ പേടിയാവാണ്. മിൻസിയോണ്ട് കൊണ്ട് കെങ്ങിനെയും അവൻ കൊന്നു കളയുമെന്ന് ഹൂനവളെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കെങ് എവിടെയാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും ഞാൻ അച്ഛൻ്റെ കമ്പനിയിൽ ഇപ്പം വർക്ക് ചെയ്യല്ലേ, അങ്ങേർക്ക് എന്നെ നല്ല രീതിയിൽ തന്നെ വിശ്വാസമുണ്ട്. ഉറപ്പായും അങ്ങേരിൽ തന്നെ കെങ്ങിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇവിടെ നമ്മുടെ ലോകൻ പതിയെ കണ്ണു തുറക്കുകയാണ്. ചില കാര്യങ്ങൾ ഇവൻ ഹായ് അറിയിക്കുകയാണ്. അപ്പം ഹായ് ആണെങ്കിൽ ഇവരോടിങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റി, അന്ന് ആരാണ് നിന്നോട് ചെയ്തതെന്ന് നിനക്കറിയാവോ? അപ്പം ലോകൻ പറയുന്നു, ഡാൻറ്റിയാണ്, അന്ന് ഞാൻ അവനെ അവിടെ വച്ച് കണ്ടതാണ്. എൻ്റെ സഹോദരൻ അലക്സിനെ നീ അറിയിക്കണം, ഞാൻ ജീവനോടുള്ള കാര്യം നീ അവനെ അറിയിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ലോകൻ്റെ ബോധം പോവാട്ടോ. സ്യോജൻ ആ ഒരു മിസ്റ്റീരിയസ് റൂമിൽ വന്ന് നിൽക്കുന്ന സമയം ഇവള് കാണുന്നത് ലോകം ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നതാണ് കേട്ടോ. ഇപ്പൊ ഇവള് ചോദിക്കുന്നുണ്ട് ഹായോട്, എന്താ ഇപ്പൊ നടന്നത്, ലോകൻ കണ്ണു തീർന്നോ, അവൻ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കും. ഹായ് ആണെങ്കിൽ ഇവളോട് കള്ളം പറയാണ്. ഇല്ല, അവൻ പെട്ടെന്നുണർന്ന് അപ്പൊ തന്നെ അവളുടെ ബോധവും പോയി. എന്തൊക്കെയോ പിച്ചിമ്മയൊക്കെ അവൻ പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി തന്നെ ഇവൻ മരണപ്പെടുമെന്ന്. സ്യോജൻ പറയുന്നു, ഓഹോ, അപ്പൊ എന്റെ അടുത്ത കാര്യം നീക്കേണ്ട സമയമായല്ലോ. ഇവിടെ ഡാൻറ്റിയും സ്യോജനും ഇങ്ങനെ സംസാരിച്ചിരിക്കണം. ഡാൻറ്റി ആണെങ്കിൽ ഈ ഒരു ഡോഹെ കൺസ്ട്രക്ഷൻ്റെ ലോബിസ്റ്റ് നമ്മുടെ സുറിയനാണെന്നുള്ള കാര്യം സ്യോജനോട് പറയാണ്. ഇപ്പം ഇവർ തമ്മിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഡാൻറ്റി പറഞ്ഞു, ഞാൻ അറിഞ്ഞത് ആ ഒരു ഡോഹെ കൺസ്ട്രക്ഷൻ്റെ ലോബിസ്റ്റിൻ്റെ പേര് മാഡം നായ എന്ന ആ ഒരു ബാറിൻ്റെ മാനേജറും ഈ ഒരു മാഡം നായാണ്. അങ്ങനെ നമ്മുടെ സ്യോജന് മനസ്സിലാവുന്നു മാഡം ന അഥവാ നമ്മുടെ സുറിയോൻ ഒരു ബാറിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം. ഇവിടെ രാത്രിയിൽ നമ്മുടെ കെങ് അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു മുറി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഇവളാണെങ്കിൽ ആ ഒരു കഥകളിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ശബ്ദം കേട്ടിട്ട് അവളുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, നീ വെറുതെ ശ്രമിക്കണ്ട, അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുക. കെങ് പറയുന്നു, എൻ്റെ അമ്മ എന്തായാലും എന്നെ കണ്ടുപിടിക്കും, എനിക്കൊരു ചേട്ടനുണ്ട്. നിങ്ങൾ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ചേട്ടൻ അറിയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? അപ്പൊ ആ ഒരു പെൺകുട്ടിയെ ചിരിയോട് പറയാണ്, ഇവിടെ ആരും തന്നെ നിന്നെ തേടി വരാൻ പോകുന്നില്ല, ഇതൊരു ഓർഫനേജ് ആണ്, നമ്മുടെ ഒരു മാപ്പിൽ പോലും ഇതിനെ ലൊക്കേഷൻ കൊടുത്തിട്ടില്ല. അച്ഛനമ്മമാര് അവർക്ക് വേണ്ടാത്തോണ്ടല്ലേ നമ്മളെ ഇവിടെ ഉപേക്ഷിച്ചു പോയത്, നമ്മളെല്ലാം ഓർഫൻസ് ആണ് എന്ന് ആ ഒരു പെൺകുട്ടി പറയായിരുന്നു. നമ്മുടെ കെങ്ങാണെങ്കിൽ ഇതെല്ലാം കേട്ട് തകർന്ന് അവിടെ ഇരിക്കുകയാണ്. അതെ, ഡാൻറ്റി ഇവളെ ഒരു ഓർഫനേജിലാണ് ആക്കിയിരിക്കുന്നത്. നമ്മുടെ മിൻഹക്കാണെങ്കില് ഡോങ്പിളിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം മിൻഹയ്ക്ക് ഡോങ്പിളിന് വേണ്ടി ഒരു സീക്രട്ട് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യാണ്. വേറൊന്നുമല്ല, ജേനയുടെ വിവരങ്ങളൊക്കെ ഇവൻ അറിയാൻ വേണ്ടി. അപ്പം അതുപോലെ ജേനയുടെ ഫോട്ടോസൊക്കെ ഈ ഒരു ഡോങ്പിളിനെ ഇവൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡോങ്പിളാണെങ്കിൽ ഒരു കവർ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതിലാണെങ്കിൽ ബ്രാൻഡായിട്ടുള്ള ഷൂസാണ് കേട്ടോ. അപ്പം ഇത് ജേനയുടെ കൊടുക്കണം, പക്ഷേ അത് ഡോങ്പിളെ തന്നെയെന്ന് പറയുന്നത് ഇവൻ്റെ സമ്മാനമായിട്ട് വേണം കൊടുക്കാൻ. അപ്പം മിൻഹയ്ക്ക് ഒരു ഞാൻ കൊടുത്ത അവൾ വാങ്ങിക്കത്തില്ല, അറിയാമല്ലോ ഞങ്ങളമ്മ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല, നിങ്ങൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ
എന്ന് മിനിയൊക്കെ പറയുമ്പം ഡോങ് പുലറോട് ദേഷ്യപ്പെടാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ഒരു ഓഡീഷന് എൻ്റെ മകൾ ഈ ഒരു ഷൂ ധരിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അതിനെ കൊന്നു കളയും. അങ്ങനെ മിനിയൊക്കെ വളരെ പേടിയോടെ ആ ഒരു ഷൂ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്. അവരാണെങ്കിൽ ഇപ്പൊ ജേനിയെ കാണാൻ വന്നേക്കാണ്, അവർക്കൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു ഷൂ കൊടുക്കുകയാണ്. അപ്പൊ അവളെ തുറന്ന് നോക്കണമെങ്കിൽ, ആഹാ, ഇത്ര ബ്രാൻഡായിട്ടുള്ള ഷൂ, ഞാൻ ഇത്രയും നാളും ആഗ്രഹിച്ച ആ ഒരു ഷൂ ആ, എന്താ ഇങ്ങനെയൊക്കെ ഞാൻ പറയണോ, എടുത്തോണ്ട് പോടാ, എനിക്ക് വേണ്ട അതിൻ്റെ ഗിഫ്റ്റ് ഒന്നും. അപ്പം മിനിയൊക്കെ വന്ന്, എടി അങ്ങനെയൊന്നും പറയില്ലേ, ഇത് കേട്ടാൽ ഞാൻ മരിച്ചു പോവും, അല്ല എൻ്റെ ഹൃദയം തകർന്നു പോവും, ഞാൻ വളരെ ഇഷ്ടത്തോടെ തന്നില്ലേ, നീ ഒന്ന് ഇട്ടെങ്കിലും നോക്ക്. അങ്ങനെ നമ്മുടെ ജേനി ആ ഒരു ഷൂ ഇങ്ങനെ ഇട്ട് നോക്കുന്ന ടൈമിൽ മിനിഹക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡോങ്പിൽ പ്രത്യേകം പറഞ്ഞു, ഇത് അവൾ അണിഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒക്കെ കൊടുക്കണമെന്ന്. അവൻ ആ ഒരു ഫോട്ടോസ് എടുത്തിട്ട് ഈ ഒരു ഡോങ്പിലിന് അയച്ചിട്ട് മെസ്സേജ് അയക്കുകയാണ്, മിഷൻ സക്സസ്. അപ്പം ഇത് ജേനി ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ തട്ടിപ്പറിച്ചെടുക്കുമ്പം ഇവർക്ക് മനസ്സിലാവുന്നു തൻ്റെ അച്ഛൻ്റെ സീക്രട്ട് ായിട്ടാണ് ഇവൻ വർക്ക് ചെയ്യുന്നതെന്ന്. വ്ലോഗ് ദേഷ്യത്തോടെ ഡോങ്ബിളിനെ കാണാൻ ചെല്ലാണ് കേട്ടോ. അതാണെങ്കിൽ ആ ഒരു ഷൂ അവന്റെ മുൻപിലേക്ക് എറിഞ്ഞിട്ട് പറയാണ്, എനിക്ക് നിങ്ങളുടെ യാതൊരു സാധനങ്ങളും വേണ്ട, ആ ഡാൻറ്റയുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ആ ഒരു പണം ഉപയോഗിച്ചല്ലേ നിങ്ങളിത് വാങ്ങിയത്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. മേലാൻ മിനിഹക്കിനെ എൻ്റെ സീക്രട്ട് ഏജന്റായിട്ടൊന്നും നിങ്ങൾ അയക്കണ്ട എന്ന് പറഞ്ഞ ആകെ ദേഷ്യത്തോടെ നമ്മുടെ ജേനി അവിടെ നിന്ന് പോവാണ്. ഹോരിപ്പം കമ്പനിയിലേക്ക് പോകാനിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ടൈമിലും അവൻ്റെ മനസ്സിലേക്ക് കെങ്ങിനെ പറ്റിയുള്ള ഓർമ്മകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇവൾ പറഞ്ഞായിരുന്നല്ലോ എയർപോർട്ടിലേക്ക് ചേട്ടൻ വരാവോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞല്ലോ, നീ ഇനി മുതൽ എൻ്റെ സഹോദരി ആയിരിക്കില്ല. അപ്പോൾ ഹൂന ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് അന്ന് എനിക്ക് ഓരോ സംശയം തോന്നായിരുന്നു. അങ്ങനെ അവൻ നേരെ ഡാൻറ്റയുടെ ഓഫീസിലേക്ക് പോവാണ്. ഇന്നു മുതൽ അവൻ വർക്ക് ചെയ്യണം. ഇപ്പം ഡാൻറ്റിയോട് പറയുന്നുണ്ട്, ഞാൻ പ്രോമിസ് ചെയ്ത് തന്ന പോലെ തന്നെ ഞാൻ ഇന്നു മുതൽ അച്ഛന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡാൻറ്റി ചോദിക്കുന്നല്ല, എന്തോ പറ്റി, നീ നല്ല അനുസരണയുള്ള മകനായി മാറിയോ, ഞാൻ എനിക്കെന്ന വാക്കൊക്കെ പാലിക്കുന്നു. ഹൂൻ പറയുന്നു, ഇപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്, ഞാൻ അച്ഛൻ്റെ മോനല്ലേ, അപ്പം അച്ഛൻ്റെ കൂടെ തന്നെ ഞാനും ജീവിക്കണ്ടേ. എന്തിനാ എപ്പോഴും ഈ നല്ലവനായിട്ടൊക്കെ അഭിനയിക്കുന്നത്, എനിക്കും ഇനി മുതൽ ഈ ഒരു ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അച്ഛൻ തന്നെയല്ലേ പറഞ്ഞേ പെൻ ഹൗസും അതുപോലെ അമ്മയുടെ ആ ഒരു കമ്പനിയൊക്കെ എനിക്ക് സ്വന്തമാണെന്ന്. അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഞാനും ശ്രമിക്കണമല്ലോ. അപ്പം ഇത് കേട്ട് ഡാൻറ്റി ആകെ സന്തോഷം തന്നെ ഹൂന എന്നെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൂൻ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ എന്തിനു വേണ്ടിയാ കെങ്ങനെ എബ്രോഡിലേക്ക് അയച്ചേ. അപ്പം ഡാൻറ്റിയെ പറയുന്നുണ്ട്, അല്ല അവളുടെ ആഗ്രഹമായിരുന്നല്ലോ വിദേശത്ത് പോയി പഠിക്കണമെന്ന്, നിനക്കറിയാലോ അവളുടെ ഓരോ ആഗ്രഹങ്ങൾ പോലും ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പം നമ്മുടെ ഹൂനാണെങ്കിൽ മറഞ്ഞു നിന്ന് സെക്രട്ടറിയെ നിരീക്ഷിക്കുകയാണ്. അപ്പം സെക്രട്ടറി ഇവനെ വെയിറ്റ് ചെയ്ത് ആ ഒരു കാലിരിക്കുകയാണ് കേട്ടോ. ഹൂനാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് കെങ്ങനെ മെസ്സേജ് അയക്കണം, അല്ല നീ എവിടാ, നിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ കെങ്ങിൻ്റെ ആ ഒരു ഫോൺ ഇരിക്കുന്ന സെക്രട്ടറിയുടെ കയ്യിലാണ് കേട്ടോ. അയാൾ ഫോൺ എടുത്തിട്ട് ഹൂന റിപ്ലൈ കൊടുക്കുകയാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഹൂന അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഹൂനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിലെടുത്തിട്ട് വരികയാണ്. അവൻ കാറ് കയറി ഇരുന്നിട്ട് സെക്രട്ടറിയോട് പറയാണ്, അയ്യോ ഞാൻ ഫോൺ മറന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, അല്ല ഞാൻ ഗാർഡ്സിനോട് പറയാം. ഹൂൻ പറഞ്ഞു, എന്താ നിന്നോടല്ലേ, ഞാനത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, എന്നെ എൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കണമെന്നുണ്ടോ. അപ്പോൾ സെക്രട്ടറി പതിയെ ആ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സമയം നമ്മുടെ ഹൂനാണെങ്കിൽ ഫ്രണ്ട് സീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ സുറോനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡാഷ് ക്യാമിൻ്റെ മെമ്മറി കാർഡിൻ്റെ കോപ്പി എടുക്കാനായിട്ട് സുറിയോൻ പറയുന്നുണ്ട്. അവനത് അതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ സുറിയോൻ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഡാൻറ്റിയുടെയും സ്യോജിൻ്റെയൊക്കെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കണം, മാത്രമല്ല കെങ് എവിടാന്നുള്ള ഒരു സത്യവും മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവ് പണ്ടോട്ടെ സുറിയോൻ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഈ ഒരു ഡിറ്റക്റ്റീവിലോടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവ് നേരത്തെ തന്നെ സുറിയോനാണെങ്കിൽ ആ ഒരു ഡ്രഗ്സിൻ്റെ വിവരങ്ങളെ പറ്റി അറിയാൻ വേണ്ടി അവൻ്റെ കൊടുത്തായിരുന്നു. ഈ ഒരു ഡ്രഗ്സ് ഓർമ്മകളെ മായച്ചു കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ്സാണ്. എന്തെങ്കിലും വലിയ ഡ്രാമ ഉള്ളവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അൽഷിമേഴ്സ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ സുറിയോൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പം നമ്മുടെ ഷോങ്ങ ഫൗണ്ടേഷനിൽ ഒരു എമർജൻസി ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പം ഇവൾ ഷോങ്ങ ഫൗണ്ടേഷനിൽ ചെല്ലുന്ന ടൈമിൽ അവിടെ മറ്റ് അംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ ഇവളെ ചോദ്യം ചെയ്യുകയാണ്.
ഇവർക്കൊരു റിപ്പോർട്ട് കിട്ടി. ഈ ഒരു സുറിയോൻ ഒരു ബാറിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഒരു എഡ്യൂക്കേറ്ററിന് ചേർന്ന നിലയല്ല ഇത്. ഒരിക്കലും സിയോജൻ ഡയറക്ടറായ ടൈമിൽ അവൻ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സുറിയോനെ ആക്ഷേപിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു അംഗങ്ങളെ സുറിയോൻ ആ ഒരു ബാറിൽ വർക്ക് ചെയ്യുന്ന കാര്യം അറിയിച്ചത് നമ്മുടെ സിയോജനായിരുന്നു. അവക്ക് ഈ ഒരു ഷോങ്ങ ഫൗണ്ടേഷൻ തിരിച്ചെടുക്കണമല്ലോ, അതിനു വേണ്ടി തന്നെയാണ് ഇവൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇന്നാണ് ആ ഒരു ഓഡീഷൻ ഡേ. ആ ഒരു ഓഡീഷന് പങ്കെടുക്കാൻ നമ്മുടെ രോനയും മിൻഹകും ജേനിയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ രോന എടുത്തോടെ ആകെ ദേഷ്യത്തോടെ എൻബിയോള് വരുന്നുണ്ടല്ല, നീയും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എതിരാളിയായിട്ട് ഞാൻ ഈ മത്സരിക്കുന്ന തന്നെ നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. നീയും നിന്റെ അമ്മയും വേദനിക്കുന്നത് എനിക്ക് കാണണം. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അഭിമാനം ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഈ ഒരു മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും എന്നൊക്കെ രോന പറയാണ് കേട്ടോ. ഈ ഒരു സമയം ആകെ ദേഷ്യത്തോടെ നമ്മുടെ സിയോജനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിയോജനൊക്കെ കളിയാക്കൊണ്ട് രോന പറയുന്നുണ്ട്, പിന്നെ ഇന്നത്തെ കോമ്പറ്റീഷൻ എങ്കിലും കുറച്ചെങ്കിലും ഫെയർ ആയിട്ടാവണം. നിങ്ങളുടെ തരികടുകളൊന്നും ഇന്നത്തെയെങ്കിലും ഓഡീഷനിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രോനയൊക്കെ അവിടുന്ന് പോവാണ്. അപ്പൊ എൻബിയോണിലെടുത്ത് സ്യോജ്യം പറയുന്നു, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ട് അതായാലും മോളുടെ വോയിസിന് പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇവിടെ ഡാൻറ്റേലിയും ആകെ ടെൻഷനിലാണ്, കാരണം ആ ഒരു ഡീല് ഇവർക്ക് തിരിച്ചെടുക്കാനുള്ള ആ ഒരു ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഡാൻറ്റാണില് എങ്ങോട്ടോ പോവാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു സമയം ഹൂൻ ചോദിക്കുന്നതല്ല, അച്ഛൻ എവിടെ പോകുന്നത്, ഞാനും കൂടെ വരണോ? അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഡാൻറ്റ പറഞ്ഞ് അവിടുന്ന് പോവാണ്. ശരിക്കും നമ്മുടെ ഹൂനാണെങ്കിൽ ഈ ഒരു കാറിൽ ഒരു GPS കണക്ട് ചെയ്തിട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഡാൻറ്റ എവിടെയൊക്കെ പോയാലും ഇത് നമ്മുടെ ഹൂന് വ്യക്തമായി തന്നെ മനസ്സിലാവും. അങ്ങനെ ആ ഒരു ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെട്ടിയിൽ കുറെ ബോൾസ് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ സിയോജൻ തിരഞ്ഞെടുക്കും. ആ ഒരു പാട്ടായിരിക്കും ഇവരെല്ലാം കൂടെ ചേർന്ന് പാടാൻ പോകുന്നത്. അപ്പൊ സെക്രട്ടറി പ്രത്യേകം പറഞ്ഞായിരുന്നു, ഒരു ബോൾ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എൻബിയോളിന് പാടാൻ പറ്റുന്ന, എൻബിയോളിന്റെ ആ ഒരു വോയിസിനെ എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് ഇവർ സെലക്ട് ചെയ്ത് ഒരു ബോളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു ബോളിന്റെ പ്രത്യേകത, അത് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു ബോളായിരിക്കും കേട്ടോ. അങ്ങനെ സിയോജൻ ആ ഒരു ബോക്സിൽ കയറ്റി തണുപ്പുള്ള ആ ഒരു ബോളിനെ എടുക്കാണ്. ആ ഒരു പാട്ടിന്റെ പേരാണ് ഡ്രിങ്കിങ് സോങ്. അപ്പൊ ഇത് പാടേണ്ടത് പെയർ ആയിട്ടാണ് കേട്ടോ, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ അവർ പാടുമ്പം ആ ഒരു വിജയം കിട്ടുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ അവർക്ക് മിലിട്ടറി ഡ്യൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഇറ്റലിയിൽ പോയി പാടാനും സാധിക്കും. ഈ ഒരു ഷോങ്ങ ആർട്സ് തന്നെ തന്നെ 3 വർഷത്തിൽ ഒരിക്കൽ ഇവർക്ക് കൺസേർട്ടുകളൊക്കെ നടത്താനും പറ്റും. അങ്ങനെ ആ ഒരു ഓഡീഷൻ തുടങ്ങാണ്ട് രോനയുടെ പേരായിട്ടുള്ളത് മിൻഹക്കാണ് കേട്ടോ. അങ്ങനെ അവർ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എൻബിയോള് വളരെ കോൺഫിഡൻസോടാണ് പാടുന്നത്, കാരണം നേരത്തെ തന്നെ ഇവൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ പാട്ടൊക്കെ. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ടൈമിലാണ് ഓർക്കസ്ട്രക്കാര് പെട്ടെന്ന് തന്നെ ആ ഒരു കീ മാറ്റുന്നത്. പെട്ടെന്ന് ട്യൂൺ മാറിയപ്പം എൻബിയോൾ ആകെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് ഒക്കെ ചെറിയ രീതിയിൽ ക്രാക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ രോന ഒട്ടും പരിഭ്രമിക്കാതെ തന്നെ പാടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാട്ടിന്റെ അവസാനത്തെ ട്യൂൺ എത്തുന്ന സമയത്ത് എൻബിയോളും പാടുന്നുണ്ട്, രോനയും പാടുന്നുണ്ട്. പക്ഷേ എൻബിയോളിനെക്കാളും നല്ല രീതി തന്നെ രോന പാടി നിർത്തുകയാണ്. ഇവിടെ ജഡ്ജസ് എല്ലാം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ക്ലർക്ക്ലി പറയുന്നുണ്ട്, പ്രതീക്ഷിതമായ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും അവർ പിടിച്ചിരുന്നില്ലേ, ഒരു എക്സാം നടത്തുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ക്ലർക്ക്ലി പറയാണ്. അവിടെ നമ്മുടെ രോനയും ജേനിയൊക്കെ ഇന്ന് സംസാരിച്ചിരുന്ന ടൈമിൽ എൻ്റെ ആകെ ദേഷ്യത്തോടെ അവിടെ വരികയാണ്. എടി രോനെ, ഇതൊക്കെ നിന്റെ പ്ലാൻ അല്ലേ, എനിക്ക് നന്നായി അറിയാം. ആ ഒരു കീ ചേഞ്ച് ചെയ്യുന്നൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ, മനഃപൂർവ്വം പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ ആക്കിയതല്ലേ എന്നൊക്കെ എൻബിയോള് പറയുമ്പോൾ രോന പറഞ്ഞു, അതെ അതെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ നിനക്ക് വല്ല നഷ്ടമുണ്ടോ? എൻബിയോള് പറഞ്ഞു, ഉറപ്പായും ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും. കോമ്പറ്റീഷനിൽ എപ്പോഴും ഫെയർ ആയിട്ട് വേണം വേണ്ടത് എന്ന് പറഞ്ഞ് എൻബിയോൾ ഇങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് മിൻഹക്ക് വന്ന് തടയാണ്. ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ, എല്ലാ കോമ്പറ്റീഷനിലും നീ കംപ്ലീറ്റ്ലി ഫെയർ ആയിട്ടാണ് പങ്കെടുത്തിട്ടുള്ളതെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജേനയാണെങ്കിൽ ഒരു വോയിസ് ഇവിടെ കേൾക്കാണ്. ഇത് എൻബിയോള് ഈ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ജേനി പറയുന്നു, നിനക്ക് നന്നായി അറിയാമായിരുന്നല്ലേ ഈ ഒരു പാട്ടാണ് നിന്റെ അമ്മ തിരഞ്ഞെടുക്കാൻ പോകുന്നത്, അതല്ലേ ഓഡീഷന് മുമ്പേ നീ ഈ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. നീ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും കംപ്ലൈൻറ്റ് ചെയ്യും, ഉറപ്പായും ഡിസ്ക്വാളിഫൈ ആവാൻ പോകുന്നത് നീയായിരിക്കും.
ഇതുവരെ നടന്നിട്ടുള്ള ഓരോ കോമ്പറ്റീഷനിലും നീ ചതിയിലൂടെയാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ പലർക്ക് കിട്ടേണ്ട സ്ഥാനമാണ് നീ തട്ടിയെടുത്തുള്ളതെന്ന് ജേനിയും മിനിഹൊക്കെ പറയാണ്. അങ്ങനെ ആ ഒരു ട്രോഫി നമ്മുടെ രോനയുടെ കൈകളിലേക്ക് ഇട്ടാണ് അവള് വേഗത്തിന് വന്ന് സ്യോജനെ കെട്ടിപ്പിടിക്കാണ് കേട്ടോ. പതിയെ സ്യോജന്റെ ചെവിയിലേക്ക് പറയാണ്, അല്ല നിങ്ങളൊന്ന് ചിരിച്ചേ കേട്ടോ, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു ട്രോഫി എനിക്ക് തരാൻ നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമില്ലെന്ന്. സ്യോജൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു കൊടുക്കാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്ലർക്ക് ലീയും സുറിയോനും ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ സ്യോജൻ കാണുന്നുണ്ട്. സുറിയനാണെങ്കിൽ ഒരുപാട് നന്ദി പറയുന്നുണ്ട്, ഈ ഒരു കോമ്പറ്റീഷൻ തികച്ചും ഫെയർ ആയിട്ട് നടക്കാൻ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദിത്തം. സ്യോജന മനസ്സിലാവുന്നു ഈ ഒരു ക്ലർക്ക് ലീ സുറിയോന്റെ ആളാണ്. നമ്മൾ ആകെ ദേഷ്യത്തോടെ സുറിയനെ ഫോളോ ചെയ്ത് അവളുടെ ജോക്കോമോ കമ്പനിയിലെത്താണ്. ഇവളോട് ഒരുപാട് ദേഷ്യപ്പെടാണ്. എന്നാ നീ ഇപ്പം രോനെ മിൻസ്റ്റോണിന് പകരമായിട്ട് നിന്റെ മകളായിട്ട് അഡോപ്റ്റ് ചെയ്തോ, ഞങ്ങളുടെ കൂട്ട് ചതി കളികളൊക്കെ ആണല്ലോ നീ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. സുറിയോൻ ചോദിക്കുന്നു, എനിക്ക് വളരെ നന്നായി അറിയാം കേട്ടോ, ഷോങ്ങ ഫൗണ്ടേഷനിലെ ആ ഒരു അംഗങ്ങളെയൊക്കെ. സ്യോജൻ ചോദിക്കുന്നു, എന്താ നീ ഇപ്പൊ ഞങ്ങളുടെ കൂട്ട് ചതിയിലൂടെയാണോ വിജയിച്ചെടുക്കുന്നത്, നീയാണ് ഞാൻ ബാറിലെ മാനേജറായ കാര്യം നീയല്ലേ റിപ്പോർട്ട് ചെയ്ത്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം കേട്ടോ. സ്യോജൻ പറയുന്നു, ഞാൻ ചെയ്തത് സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ്, നിന്റെ ഫേവറേറ്റ് അല്ലേ സത്യം. സുറിയൻ പറഞ്ഞു, എന്തായാലും ഒരിക്കലും ആ ഒരു ഷോങ്ങ ഫൗണ്ടേഷന്റെ ഡയറക്ടറായിട്ട് നിനക്ക് മാറാൻ കഴിയില്ല. അപ്പൊ സ്യോജൻ ആകെ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. ഈ ഒരു സമയം നമ്മുടെ സുറിയോന്റെ ഫോണിലേക്ക് ഹോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോനയുടെ ആ ഒരു വിജയം നമ്മുടെ മിസ്സിസ് ക്യാങ്ങും സുറിയോനും ജേനിയും രോനയും കൂടി ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വളരെയേറെ സന്തോഷമാവാണ്. ഈ ഒരു സമയവും നമ്മുടെ സുറിയോൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മറ്റു രണ്ടു പേരും കൂടെ വരുന്നത്, മിൻഹക്കും അതുപോലെ ലീയുടെ വൈഫായിരുന്നു കേട്ടോ. അവരും ഇവരുടെ കൂടെ ചേർന്ന് ഈ ഒരു വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സുറിയോനും രോനയും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ രോനയോട് സുറിയോൻ ആ ഒരു ഡ്രഗ്സിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറയാണ്. ഇത് ഓർമ്മകൾ മായ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ രോന പറയുന്നു, ഉറപ്പായും എന്റെ അമ്മയുടെ മരണത്തിന് മുന്നേ രഹസ്യം എൻ്റെ ഓളിന് അറിയായിരിക്കും, ചിലപ്പം അത് മറക്കാൻ വേണ്ടിയായിരിക്കും അവള് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം സുറിയോനോട് പറയുന്നുണ്ട്, ഈ ഒരു ഡ്രഗ്സിന്റെ എഫക്റ്റ് ഉണ്ട്, സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്, അതിലൊന്നാണ് അൽഷിമേഴ്സ് വരുന്നത്. അപ്പം റോന ചോദിക്കുന്നു, അല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു പിങ്ക് ഇതൊക്കെ എൻബിയോളിനെ കൊടുക്കുന്നത്, അവർക്ക് എൻബിയോളിനെ ഒരുപാട് ഇഷ്ടമല്ലേ, അവരുടെ ഭാവിയെ നശിപ്പിക്കാൻ വേണ്ടി എന്തിനു വേണ്ടിയായിരിക്കും അവർ ഈ ഒരു ഗുളിക കൊടുക്കുന്നത്. സുറിയോ പറയുന്നു, നിനക്കറിയാലോ എൻബിയോളിനെ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചല്ലേ. ഇവിടെ നമ്മുടെ എൻബിയോളാണെങ്കിൽ ആകെ ദേഷ്യത്തോടെയും നല്ല നെർവസ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്, അയച്ചത് റോനയായിരുന്നു കേട്ടോ. കമ്മ്യൂണിറ്റി ടീമിലേക്ക് ചെല്ലാൻ വേണ്ടിയാണ് ഇവളോട് റോന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗായ്സ് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്.